വളരെ രസകരമാണ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ നേതൃയോഗം ചേർന്നപ്പോൾ കേരളത്തിലെ ഈ സമ്പൂർണ്ണ പരാജയത്തിനുള്ള ഉത്തരവാദിത്വം മുഴുവൻ സംസ്ഥാനത്തെ ഒരു കൂട്ടം ബി ജെ പി നേതാക്കൾക്കാണ് എന്നും അവർ കഴിവ് കെട്ടവരാണ് എന്നും ആർ എസ് എസ് നേതൃത്വം വിമർശനം ഉന്നയിച്ചിരുന്നു അതിന് മറുപടി എന്നോണം ആർ എസ് എസ് ബി ജെ പിയിലേക്ക് നിയോഗിക്കുന്ന ആളുകൾ ഒരു തരത്തിലും ജനങ്ങളുമായി ബന്ധമില്ലാത്തവരും ഒരു ഗുണവും ഇല്ലാത്തവരുമാണ് എന്നുള്ള വിമർശനമാണ് ബി ജെ പി നേതൃത്വം ഉന്നയിച്ചത് അങ്ങനെ ആരാണ് കഴിവുകെട്ടവർ ഏറ്റവും കൂടുതൽ കഴിവുകെട്ടവർ എന്ന് തിരിച്ചറിയുന്നതിനുള്ള പോരാട്ടം ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പണമടിച്ചു മാറ്റുന്നതിൽ ആർ എസ് എസും ബി ജെ പിയും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വാർത്തകൾ സൂചന നൽകുന്നത് സി കെ ജാദവിന് സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് കോഴി നൽകിയതുമായി ബന്ധപ്പെട്ട് സി കെ ജാനുവിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ നിരന്തരമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദരേഖകളിൽ അവസാനത്തേത് ആ നിലയിലുള്ള സൂചനകളാണ് നൽകുന്നത് സുരേന്ദ്രൻ തന്നെ പറയുന്നു ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിയായ ഗണേഷ് ഈ പണത്തിൻ്റെ ഇടപാടുകളൊക്കെ നടത്തുന്നത് അദ്ദേഹമാണ് എന്നുള്ള കാര്യം സി കെ ജാനുവിന് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വച്ച് പത്ത് ലക്ഷം രൂപ കൈമാറിയത് കൂടാതെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ജാനുവിൻ്റെ പാർട്ടിക്ക് ചുമ്മാ ചെലവഴിക്കുന്നതിനായി നൽകുകയാണ് എന്ന് ആ ശബ്ദ സന്ദേശത്തിൽ കൂടി സുരേന്ദ്രൻ പറയുകയാണ് പ്രസിദ്ധ ആഴിക്കോടിനോട് സംസാരിക്കുന്നു ആ ഇരുപത്തഞ്ച് ലക്ഷം നിങ്ങളെടുത്തോളണം ബാക്കിയൊക്കെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലം കമ്മിറ്റി നോക്കിക്കൊള്ളൂ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ലേ ഇത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് വാങ്ങിച്ചുകൊള്ളാൻ ജാനുവിനോട് പറയണം എന്നാണ് സുരേന്ദ്രൻ ആ ടെലിഫോൺ സംഭാഷണത്തിൽ പറയുന്നത് അതിലാണ് ഈ ഗണേഷിൻ്റെ പേരും പരാമർശിക്കുന്നത് ഗണേഷാണ് ഈ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് താൻ ആയതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എല്ലാം ഗണേഷ് ജിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇതേ ഗണേഷ് ജിയെയാണ് കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ പിന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഒരു കോക്കസ് വളരെ കൃത്യമായി ഇപ്പോൾ ആർ നേതൃത്വവും ഇവിടുത്തെ ബി ജെ പി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് കഴിവ് കെട്ടവരെന്നുള്ളതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തലുകളുമായിരിക്കുമ്പോഴും പണമുണ്ടാക്കുന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഫണ്ട് അട്ടിമറിക്കുന്ന കാര്യത്തിൽ ആർ എസ് എസും ബി ജെ പിയും ഒരുപോലെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ പ്രസിദ്ധ അഴിക്കോട് ഇപ്പോൾ പുറത്തുവിട്ട ടെലിഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ സഞ്ചിയിലാക്കി അമ്പലത്തിലെ പ്രസാദമാണ് എന്ന് പറഞ്ഞാണ് അവിടെ ടൂറിസ്റ്റ് ഹോമിൽ കൊണ്ട് ജാനോന് കൈമാറിയത് ഇത്രയും രസകരമായിട്ടുള്ള കാര്യം സഞ്ചി പരിപാടി വരെ തുടങ്ങി ഈ സഞ്ചിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ ബി ജെ പി കാർ ഇപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ കൊടുക്കുന്ന കിറ്റിൽ എല്ലാം കേന്ദ്രം തരുന്നതാണ് സഞ്ചി മാത്രമാണ് ഇവിടെ നിന്നുള്ളത് എന്നുള്ളതാണ് അപ്പോൾ മുഴുവൻ കേന്ദ്രം കൊടുക്കും സഞ്ചി മാത്രം ഇവിടെ നിന്ന് സുരേന്ദ്രനും ടീമും ഏർപ്പാടാക്കും അങ്ങനെ സഞ്ചിയിലാക്കി ആ പണം ആളുകൾക്ക് കൊണ്ടു കൊടുക്കും അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചുമാറ്റൽ കലാപരിപാടിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്